ബീഫ് അച്ചാറാണ് ഈ കാണുന്നത് കേട്ടാ. ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിന്റെ കംപ്ലീറ്റ് റെസിപ്പി നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇടുക. പൊടിയുപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കുക്കർ മൂടി അടുപ്പത്തേക്ക് വെക്കുക. ഉലുവയും കടുകും വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചിട്ട് കായം ഒന്ന് വറുത്തെടുക്കുക. അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ആദ്യം തിളപ്പിച്ചൊന്ന് വെക്കുകയാണ്. റെഡിയാക്കി വെക്കുക കേട്ടോ. ജാറെടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള കായം, അതുപോലെ തന്നെ ഉലുവ, പിന്നെ കടുക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അഞ്ചാറ് വിസില് കുക്കർ അടിച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം ഉണ്ടായിട്ടില്ല. ഇറച്ചിയിൽ നിന്ന് വെള്ളം ഊർന്ന് താഴേക്ക് ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും. ഇറച്ചി അത്യാവശ്യം വേവായിട്ടുണ്ട്. ഞാൻ കൂടി ഫ്രൈ ചെയ്തെടുക്കും വേണ്ടാ. കുക്കറിൽ നിന്ന് ഇറച്ചി മാറ്റാണ് അതിൻ്റെ വെള്ളം നീര് ഒഴിവാക്കിയിട്ടിട്ടാ. ഇറച്ചി മാത്രം ഇട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ബീഫ് ഇനി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പം അതിന് വേണ്ടി മസാല കൂട്ടാണ്. മുളക് പൊടി, ഉപ്പ്. ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ. വെളിച്ചെണ്ണ, എണ്ണ ചൂടായതിന് ശേഷം നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ബീഫ്. അധികം നേരം വേവാനൊന്നും ഉണ്ടാവില്ല. ഒന്ന് നന്നായിട്ട് ഒന്നുകൊണ്ട് മുരിഞ്ഞെടുക്കട്ടോ. അങ്ങനെ അച്ചാറിടാനുള്ള ബീഫ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നല്ലെണ്ണ ഉണ്ടല്ലോ, അത് വീണ്ടും നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഇനി അച്ചാറിനുള്ള ബാക്കി പരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നത്. കടുക് ഇതുകൊണ്ട് പൊട്ടണ സമയത്ത് ഉലുവ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ആഡ് ചെയ്യണം. കറിവേപ്പില നല്ല രീതിയിൽ തന്നെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില അങ്ങനെ ഇടലേക്ക് ഇതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി ഒരുമിച്ച് മിക്സിയിലിട്ട് അരച്ചാട്ടാ. ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ടേസ്റ്റാണിത്. എല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ സംഭവം ഓഫാക്കുകയാണ്. ഇത് ഇളക്കണ സമയത്ത് അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചേരത്തെ പണിയുണ്ട് ഇതിമേല്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒന്നുകൊണ്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. അച്ചാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സുർക്കുണ്ടല്ലോ, വിനാഗിരി എന്ന് പറയുന്ന സംഭവം, ആ സംഭവം പച്ചക്ക് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യല്ല. പകരം ചട്ടി ചൂടായ ചട്ടിയിൽ ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, ഒഴിച്ചിട്ട് കുറച്ചേരം ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ആ പച്ചച്ചോര ഒഴിവാകാനും വേണ്ടിയിട്ടാണ് അടിയിൽ നമ്മൾ തീ കൊടുത്ത് കാര്യങ്ങളൊന്നും ചെയ്തില്ല. ചൂടുള്ള ചട്ടിയിൽ കുറച്ചു നേരം അങ്ങോട്ട് ഒഴിച്ചു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, അത് വേറൊരു വട്ടത്തിലുള്ള ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതിനി ഈ ബീഫിലേക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാണ്. എണ്ണോട് കൂടിയിട്ട് അങ്ങോട്ട് ഒഴിക്കുക. ബീഫും അതും കൂടി കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനിടയ്ക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. തുടക്കത്തിൽ നമ്മൾ റെഡിയാക്കിയതല്ല, ഉലുവ, കടുക്, കായം വറുത്തെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച ആ ഒരു പൊടിയാട്ടത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടാക്കി വെച്ചിട്ടുള്ള സുർക്ക ഇനി ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് വിനാഗിരി. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നല്ലെണ്ണ ഉണ്ടല്ലോ, അത് ഫൈനലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് റെഡി. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 3 കിലോയുടെ അടുത്ത് ബീഫ് നമ്മൾ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു. ആ സമയത്ത് അതിൻ്റെ പതിരി, ലിവർ, അതുപോലെ തന്നെ എല്ല് ഇങ്ങനെയുള്ള ഭാഗമൊക്കെ മാറ്റി വെച്ച് ബാക്കി എടുത്തിട്ടുള്ള ഇറച്ചിയാണ്, ബീഫിൻ്റെ ഇറച്ചിയായിട്ട് കാണുന്നത്. അത് നമ്മൾ അച്ചാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണേ, കാരണം അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ അളവ് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ, ഇതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ മസാല, മസാല എടുത്തിട്ട് അടിപൊളിയാട്ടാ. പിന്നെ കുറച്ചു നേരം ഒന്ന് ഇരിക്കണം, എന്നാൽ ഒന്നും കൂടി സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഇറച്ചി ഒന്ന് നോക്കാം.
ഇറച്ചി നമ്മൾ പൊരിച്ച സമയത്ത് കഴിച്ചപ്പോൾ വലിയൊരു ടേസ്റ്റ് കിട്ടിയിരുന്നില്ല, കാരണം മുളക് പൊടി ഉപ്പ് മാത്രമല്ല ഇട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ശരിക്കും ആ മസാല അടക്കം കഴിക്കുന്ന സമയത്തൊന്നുമല്ല, അടിപൊളിയുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കൂട്ടുന്ന നാരങ്ങ, മാങ്ങച്ചാർ അങ്ങനെയുള്ള അച്ചാർ പോലെ നമുക്ക് കുറച്ച് വാങ്ങിയിട്ട് കുറേ ദിവസങ്ങൾ വെച്ച് കൂട്ടുന്ന പോലെ അല്ല കേട്ടത്. ഇങ്ങനെ ഈ ബീഫ് അച്ചാറൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ നമ്മൾ കുറഞ്ഞ ദിവസം കൊണ്ട് ഈ സംഭവമൊക്കെ ചിലപ്പം പെട്ടെന്ന് കൂട്ടി തീർക്കും, കാരണം ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ അതുപോലെ ബീഫാണ്, അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ കഴിക്കാൻ പറ്റും. ഇത് പറയുമ്പോൾ കൂടി നാവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം. ബൈ.